വസ്സലാമു അസ്സാമത്തുല്ലാ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഹറാമായ സമ്പാദനത്തിലൂടെ ജീവിത വിഭവങ്ങൾ കണ്ടെത്തുകയും അത് മുഖേന ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്നവർക്ക് വലിയ അപകടങ്ങളും ദുരന്തങ്ങളുമാണ് വരാനിരിക്കുന്നത് എന്ന് ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തെറ്റായ വഴിയിലൂടെ ജീവിതോപാധികൾ കണ്ടെത്തുകയും അതുമുഖേന തൻ്റെയും തൻ്റെ തലമുറകളുടെയും നിലനിൽപ്പ് സാധ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് വന്നു ഭവിക്കുന്ന ദുരന്തങ്ങളെ ഇസ്ലാമിലെ സാമൂഹ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് അവരുടെ വിശ്വാസം അഥവാ ഈമാൻ കെട്ടുപോവുകയും തൽഫലമായി ഹൃദയത്തിൽ ഇരുട്ട് മൂടുകയും ചെയ്യുമെന്നതാണ് അതോടുകൂടി അള്ളാഹുവിനുള്ള അനുസരണത്തിൽ നിന്ന് അവർ പുറത്താവുകയും ക്രമേണ പൂർണമായ ധിക്കാരത്തിന്റെ മാർഗത്തിലായി തീരുകയും ചെയ്യും സഹോദരന്മാരെ ഇത് ഏറെ ദുരന്തപൂർണമായ ഒരു സ്ഥിതിവിശേഷമാണ് വിശ്വാസികൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അവിടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുമെന്ന് ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ആ തെറ്റുകൾ ആവർത്തിക്കുകയും തെറ്റിൽ തന്നെ തുടരുകയും അതിൽ പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ കറുത്ത പുള്ളികൾ പരക്കുകയും പടരുകയും അതിന് കനം വെക്കുകയും ചെയ്യും ക്രമേണ ആ കറുത്ത പാട് ഹൃദയത്തെ ഒന്നടങ്കം മൂടുകയും ആ ഹൃദയത്തിനകത്തുള്ള വിശ്വാസം കെട്ടുപോവുകയും അതിലേക്ക് പിന്നീട് ഒന്നും പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുമെന്നതാണ് ഈ അവസ്ഥയെക്കുറിച്ചാണ് യഹൂദന്മാർ പ്രവാചകൻ തിരുനബിയോട് പറഞ്ഞ ഒരു പ്രയോഗത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മെ ബോധവൽക്കരിക്കുന്നത് സൂറ അൽ അൽബക്കറയിൽ എൺപത്തിയെട്ടാമത് വചനത്തിൽ ഈ യഹൂദ വിഭാഗം തിരുനബി സുല്ലാഹു അലൈ വസല്ല അവർക്ക് നൽകുന്ന ഉത്ബോധനങ്ങൾ അവർ സ്വീകരിക്ക തയ്യാറില്ല തയ്യാറാവുകയില്ല ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് കേറുകയില്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവർ പറയുന്ന പ്രയോഗം ഖുർആൻ കുറത്തു പറയുന്നു വഖാലു അവർ പറഞ്ഞു ഗുൽഫുൻ ഞങ്ങളുടെ ഹൃദയത്തിന് ഒരു മൂടി എന്നാണ് അഥവാ ഞങ്ങളുടെ ഹൃദയം ഒരു മൂടിക്കകത്താണ് അതുകൊണ്ട് നീ പറയുന്ന ഒന്നും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറില്ല എന്ന് യഥാർത്ഥത്തിൽ ഇത് യഹൂദർ പ്രവാചകൻ തിരുനബി സുല്ലാഹുഅലൈ വസലമയുടെ ഉത്ബോധനങ്ങളോട് പൂർണ്ണമായും മുഖം കൊണ്ട് പറയുന്ന വർത്തമാനമാണ് പക്ഷെ ആ പറയുന്ന വർത്തമാനത്തിന്റെ ഘടന നോക്കൂ നിങ്ങൾ ഞങ്ങളുടെ ഹൃദയം ഒരു മൂടിക്കകത്താണ് എന്നാണ് അതെ ഹൃദയത്തിൻ്റെ ഒരു ആവരണം വരാനുണ്ട് ഹൃദയ ഹൃദയം ഒരു മൂടിക്കകത്തായി പോകുന്ന അവസ്ഥ സംഭവിക്കും ആ അവസ്ഥ സംഭവിക്കുന്നത് വിശ്വാസികൾ ഏറെ ഭയപ്പെടേണ്ട ഒന്നാണ് വിശ്വാസികളായ ആളുകൾ തിന്മയിൽ ഏർപ്പെടുമ്പോൾ തെറ്റുകൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഓരോ തെറ്റും ഓരോ കറുത്ത കുത്തായി പുള്ളിയായി അവൻ്റെ ഹൃദയത്തിൽ വീണുകൊണ്ടിരിക്കും തെറ്റിൽ നിന്ന് പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ അതിൽ നിന്ന് നടത്തി തൗവ നടത്തി മടങ്ങുന്നില്ല എങ്കിൽ ആ തെറ്റുകൾ ആവർത്തിക്കും തോറും അതിന് കനം വരികയും അത് പരക്കുകയും അവസാനം ഹൃദയത്തെ മൊത്തമാ കറുപ്പ് മൂടുകയും ചെയ്യും ഇപ്പോൾ അവൻ്റെ ഹൃദയം ഒരു മൂടിക്കകത്തായതുപോലെയാണ് ഇനി അതിലേക്ക് ഒരു നന്മയും പ്രവേശിക്കുകയില്ല അതിലേക്ക് ഒരു വിശ്വാസവും പ്രവേശിക്കുകയില്ല അതിലുള്ള വിശ്വാസം കെട്ടുപോയി അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ പ്രകാശവും കെട്ടുപോയി ഈ ഒരവസ്ഥയിലേക്ക് തുന്നോട് കൂടി അള്ളാഹുനുള്ള അനുസരണത്തിൽ നിന്ന് ഈ മനുഷ്യൻ പുറത്താവുകയും പൂർണമായ ധിക്കാരത്തിന്റെ വഴിയിലാവുകയും ചെയ്യും തെറ്റായ മാർഗേണയുള്ള സമ്പാദനം കൊണ്ട് ഉപജീവനം നടത്തുന്നവർ എത്തിപ്പെടുന്ന അവരെ ബാധിക്കുന്ന അവരെ പിടികൂടുന്ന ഒന്നാമത്തെ യുദ്ധത്ത് ഇതാണ് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ കൃത്യമായി ഉത്ബോധിപ്പിക്കുന്നു ഈ അവസ്ഥയെ കുറിച്ച് മഹാനായ റസൂർ സുല്ലാഹു അലൈഹി വസ്ലമ മുന്നറിയിപ്പ് നൽകുന്ന തിരുവചനം നമുക്ക് വായിക്കാൻ സാധിക്കും ഹദീസ് അന്ന ഖാല പറഞ്ഞു ഇന്നൽ മുക്മിന ഒരു വിശ്വാസി അവനൊരു പാപം ചെയ്താൽ ഒരു പാതകം ചെയ്താൽ ഒരു കുറ്റം ചെയ്താൽ കാലത്ത് അതവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പാടായി ഒരു കറുത്ത പുള്ളിയായി ഒന്ന് വീഴും അവൻ പശ്ചാത്തപിച്ചാൽ ആ തെറ്റിൽ നിന്ന് പിൻവാങ്ങുകയും അവൻ പാപമോചന പ്രാർത്ഥന നടത്തുകയും ചെയ്താൽ അവന്റെ ഹൃദയം സംശുദ്ധമാകും എന്നാൽ അതിന് തയ്യാറാവാതെ അവൻ ഈ തിന്മ ഈ തെറ്റ് അധികരിപ്പിക്കുകയും അതിൽ തന്നെ തുടരുകയുമാണ് ചെയ്യുന്നത് എങ്കിൽ അവന്റെ ഈ ഹൃദയത്തിൽ വീണ പാട് അതുപോലെ തന്നെ അധികരിക്കുകയും വർദ്ധിക്കും

എന്നാൽ ൂടിയിരിക്കുന്നു അവിടെ ഹൃദയം ആകപ്പാടെ ഇരുണ്ടു പോയിരിക്കുന്നു അവർ ചെയ്തു കൂട്ടിയ അന്യായത്തിന്റെ ഫലമായി എന്ന് സൂറ അൽ മുത്തഫിഫീനിലെ പതിനാലാമത് ആയത്താണ് സൂറ അൽ മുത്തഫിഫീനിലെ പതിനാലാമത് ആയത്ത് ഈ വചനം റസൂലുല്ലാഹി ഓദി കേൾപ്പിക്കുകയും ചെയ്തു എന്ന് അഥവാ തിന്മയുടെ മാർഗത്തിൽ നിരന്തരമായി गयूं, गयूं, ും മുഖേന തെറ്റായ മാർഗ സമ്പാദനത്തിന്റെ വഴിയിൽ നിരന്തരമായി തുടരുന്നത് മുഖേന അതിന്റെ ദുരന്തത്തെ മനസ്സിലാക്കി പശ്ചാത്തപിച്ച് പിൻവാങ്ങാത്തതും മുഖേന അവന്റെ ഹൃദയത്തിൽ വന്ന് വീഴുന്ന ഈ കറുത്ത കുത്തുകൾ കനക്കുകയും കടുക്കുകയും അത് വർദ്ധിക്കുകയും അത് ഹൃദയത്തെ ആകപ്പാടം മൂടുകയും അതിനകത്തുള്ള ഈ മാൻ പൂർണ്ണമായും കെട്ടുപോവുകയും അങ്ങനെ ഹൃദയം ഒരു മൂടിക്കകത്തായ അവസ്ഥയിൽ തങ്ങളുടെ ചെയ്തികളാൽ ഹൃദയത്തിൽ ഒരു കറുത്ത ആവരണം വന്ന് വീണ അവസ്ഥയിൽ അവരായി പോവുകയും ചെയ്യും വലിയ ദുരന്തമായ അവസ്ഥയാണ് നിഷേധികൾക്ക് വന്ന് ഭവിക്കുന്ന ഇതേ അവസ്ഥ ഈ തിന്മയുടെ പ്രവർത്തനത്തിലൂടെ തിന്മയിലൂടെയുള്ള മുന്നേറ്റത്തിലൂടെ വിശ്വാസികൾക്ക് വന്ന് ഭവിക്കും അവർക്ക് വലിയ മോശമായ പരിണിതിയായിരിക്കും ആയിരിക്കും അതിൻ്റെ ഫലമായി സംഭവിക്കുക എന്ന് ഈ ഹദീസ് കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അനധികൃതമായ മാർഗേണയുള്ള സമ്പാദനത്തിന്റെ വഴിയിലൂടെ ഒരാൾ മുന്നോട്ടു പോകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തുനോക്കുക അവന്റെ ഹൃദയം ക്രമേണ ദുഷിച്ചു പോകുന്നു അനുസരണത്തിന്റെ മാധുര്യവും ഈ പ്രകാശവും അവന് നിഷേധിക്കപ്പെടുന്നു അന്യായമായ മാർഗേണയുള്ള വിഭവങ്ങൾ ഭുജിച്ചതുകൊണ്ട് അവന്റെ ഹൃദയം ഒരു കറുത്ത മൂടിക്കകത്തായിരിക്കുന്നു അതുകൊണ്ട് ആ ഹൃദയത്തിൽ അള്ളാഹുവിനുള്ള അനുസരണത്തിന്റെ മാധുര്യത്തിന് ഒരു സ്ഥാനവും ഇല്ലാതായിരിക്കുന്നു അനുസരണത്തിന്റെ മാധുര്യവും ആരാധനയുടെ രുചിയും ആസ്വാദനവും ഒക്കെ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹവും സമ്മാനവുമാണ് അത് മുഖേന അള്ളാഹു സുബാനഹുലാം അവന്റെ സദ്വൃത്തരായ അവനുമായി അടുത്ത അടിയാറുകളെ സൗഭാഗ്യത്തിലേക്ക് ഉയർത്തും എന്നാൽ ഹറാമിലൂടെയുള്ള സമ്പാദനത്തിൽ നിന്ന് ഉപജീവിക്കുന്നവർക്ക് ഈ ഒരവസ്ഥ സാധ്യമാവുകയേയില്ല എന്ന ദുരന്തപൂർണമായ അവസ്ഥയെ വർണ്ണിക്കുകയാണ് മേൽപ്പറഞ്ഞ തിരുവചനം ഈ അവസ്ഥയെ മുൻനിർത്തി ഇമാം ഖസാലി റഹിമഹുല്ല ഇങ്ങനെ പറയുന്നു എത്ര കണ്ട് വിശ്വാസം ദുർബലമാകുന്നുവോ അത്ര കണ്ട് അള്ളാഹുവിനോടുള്ള ഇഷ്ടവും വിധേയത്വവും ദുർബലമാകും അതിനനുസരിച്ച് ദുനിയാവിനോടുള്ള ഇഷ്ടവും ആർത്തിയും ശക്തിപ്പെടും ക്രമേണ പിശാജിന്റെ വഴിയിലേക്ക് ഗതി മാറും ദേഹേച്ചയുടെ അടിമയായി തീരും ഒടുവിൽ ഹൃദയത്തിൽ ഇരുട്ട് മൂടുകയും അത് കടുക്കുകയും കനക്കുകയും കറുക്കുകയും ചെയ്യും അവസാനം മോശം പരിണിതിയിൽ ജീവിതം അവസാനിക്കുമെന്ന് പൂർവ്വ സൂരികളായ മഹത്വക്കൾ പറഞ്ഞത് എത്ര ശരിയാണ് അക്ലുൽ ഹബീസ് ബിഹി താമൽ കുലൂബ് ചീത്തയായ മാർഗേണയുള്ള ഉപജീവനം താമൽ കുലൂബ് ഹൃദയങ്ങളെ കളയും അതെ ഹറാമായ മാർഗേണയുള്ള സമ്പാദനവും അതുകൊണ്ടുള്ള ഉപജീവനവും വിശ്വാസിയായ ഒരാളുടെ ഇസ്ലാമികമായ ഉൾക്കാഴ്ചയെ നഷ്ടപ്പെടുത്തും അതവന്റെ ദീനിനെ വിശ്വാസത്തെ ദുർബലമാക്കും അവന്റെ ചിന്തയെ കെടുത്തിക്കളയും കളയും അള്ളാഹുവിനുള്ള അനുസരണത്തിൽ നിന്നും തന്റെ അവയവങ്ങളെ തടയും വിശ്വാസം കെട്ടുപോയ ഇരുട്ടുകേറിയ ഹൃദയവുമായി മോശം പര്യവസാനത്തെ നേരിടും അവസാനം വളരെ വളർച്ചീത്തയായ മരണം വരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അള്ളാഹു സുബുഹാന ഹോത മഹാരഥന്മാരായ അംബിയ മുർസലുകൾക്ക് നൽകിയ അതേ നിർദ്ദേശം ഈ വിഷയകമായി വിശ്വാസി സമൂഹത്തിനും നൽകിയത് അഥവാ അനധികൃതമായ മാർഗേണയുള്ള സമ്പാദനത്തിലൂടെയുള്ള ഒന്നും നിങ്ങൾ ഭുജിക്കാനോ ഉപജീവനാർത്ഥം നിങ്ങൾ ഉപയോഗപ്പെടുത്താനോ അതിലൂടെ അന അനധികൃതമായ മാർഗേണ നിങ്ങൾ വിഭവസമാഹരണം നടത്താനോ പാടില്ല എന്ന കൃത്യമായ ഉത്ബോധനം താൻ തെരഞ്ഞെടുത്ത അംബിയ മുർസലുകൾക്ക് നൽകിയതുപോലെ തന്നെ ആലി അള്ളാഹുസുബാൻ സത്യവിശ്വാസികൾക്കും നൽകിയിരിക്കുന്നു എന്ന് മഹാനായ റസൂർ വസ്സലാമ ഇക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ പറയുന്നു അയ്യുഹന്നാസു അല്ലയോ നിശ്ചയം വിശുദ്ധനാണ് നല്ലവനാണ് ലാ അവനൊരിക്കലും അതുകൊണ്ട് നല്ലതല്ലാത്തൊന്നും സ്വീകരിക്കുകയില്ല വിശുദ്ധി ഇല്ലാത്ത ഒന്നും അള്ളാഹു സ്വീകരിക്കും ഇക്കയില്ല വൈന്നല്ലാഹി നിസ്സിയം അല്ലാഹു സുബ്ഹാനഹു വതആല അമ്രൽ മുഅ്മിനീന വിശ്വാസികളോട് കൽപ്പിച്ചിരിക്കുന്നു ബിമാ അമറ ബിഹിൽ മുർസലീൻ എന്താണോ മുർസലീൻ അലൈഹിസ്സലാം അമ്പിയാ മുർസലികൾ അവരോട് കൽപ്പിച്ച അതേ കാര്യം തന്നെ ഫഖാല അർറസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആയത്ത് ഒരു വചനം ഓതി കൽപ്പിച്ചു യാ അയ്യുഹർ റസൂലു അല്ലയോ അമ്പിയാ മുർസലുകളെ കുലു മിൻ തുയ്യിബാത് നിങ്ങൾ നല്ലതിൽ നിന്ന് മാത്രം ുഴിക്കുക വഅമലൂ സാലിഹ നിങ്ങൾ സൽക്രമങ്ങൾ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുക ഇന്നി ബിമാലീം നിശ്ചയം നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് അംബിയാർസലുകളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാനിലെ അമ്പത്തി ഒന്നാം വാചകം അമ്പത്തി ഒന്നാം വചനം റസൂർലാഹി കേൾപ്പിച്ചു അമ്പിയാ മുർസലുകൾക്ക് അല്ലാഹു നൽകിയ നിർദ്ദേശം നിങ്ങൾ നല്ലത് മാത്രം ഭൂജിക്കുക നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുക നിശ്ചയം നിങ്ങൾ ചെയ്യുന്ന എല്ലാം അള്ളാഹു നിരന്തരമായി ശ്രദ്ധിച്ചു എന്ന് എന്നിട്ട് ഇതേ കാര്യം തന്നെയാണ് വിശ്വാസികളോടും അല്ലാഹു പറഞ്ഞിരിക്കുന്നത് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മറ്റൊരു വചനം ഓദി കേൾപ്പിച്ചു വക്കാല റസൂർ ആ വചനം ഇങ്ങനെ അവരെ കേൾപ്പിച്ചു യാ അയ്യു ആമു അല്ലയോ വിശ്വാസികളെ നാം നിങ്ങൾക്ക് നൽകിയ വിഭവത്തിൽ നല്ലത് മാത്രം നിങ്ങൾ കഴിക്കുക വഷ്കുറൂലില്ല നിങ്ങൾ അള്ളാഹു നന്ദിയുള്ളവരായി ജീവിക്കുക ഇയാഹു ഇംഗുഹു നിങ്ങൾ അവന് മാത്രം വഴിപ്പെട്ട് ജീവിക്കുന്നവരാണ് എങ്കിൽ ഇത് സൂറ അൽ ബിലെ നൂറ്റി എഴുപത്തിരണ്ടാമത് വചനമാണ് അപ്പോൾ വിശ്വാസി സമൂഹത്തോട് അള്ളാഹു പറഞ്ഞത് അംബിയ മുർസലോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് വിശ്വാസികളെ നിങ്ങൾ നാം നൽകിയ വിഭവങ്ങളിൽ നിന്ന് നല്ലത് മാത്രം കഴിക്കുക അള്ളാഹു നന്ദിയുള്ളവരായി തീരുക അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവരാണ് എങ്കിൽ അഥവാ അള്ളാഹു സുബാന ഈ വിഷയത്തിൽ അല്ലാഹുന്റെ മഹാരഥന്മാരായ പ്രവാചകന്മാർ അലേഹമുസലാം അവർക്ക് നൽകിയ അതേ കർശന നിർദ്ദേശം തന്നെയാണ് വിശ്വാസി സമൂഹത്തിനും അത്രമേൽ ഈ വിഷയത്തിൽ സൂക്ഷ്മതയുടെ വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ സത്യവിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട് എന്ന ആ ഗൗരവത്തെയാണ് ഈ വചനത്തിലൂടെയും ഈ താരതമ്യത്തിലൂടെയും നമ്മെ റസൂർ പഠിപ്പിക്കുന്നത് തിരുനബി സാഹുഅലൈ വസല്മ്മ ഇവിഷേകമായി ജാഗ്രതായ ഒരുപാട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിയിട്ടുണ്ട് വിശ്വാസി സമൂഹം ഈ ഉത്ബോധനം സ്വീകരിക്കുകയും അവർ ആ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നത് മുഖേന അവർ നിരന്തരമായി ബന്ധപ്പെട്ടുണ്ടിരിക്കുന്ന സമൂഹത്തിലും ധർമ്മത്തിന്റെ നന്മയുടെ ഈ വിളയാട്ടം ഉണ്ടാവട്ടെ എന്നും അവരു നന്മയുടെ മാർഗേണ ഈ വഴി തെരഞ്ഞെടുക്കട്ടെ എന്നും പ്രവാചകൻ തിരുനബി സുല്ലാഹു അലൈവസ്ല ആഗ്രഹിക്കുന്നു റസൂറുല്ലാഹി സുല്ലാം പറയുന്നു നിങ്ങൾ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ച് ജീവിക്കുക നല്ലത് നേടുന്നതിൽ അനുവദനീയമായ മാർഗേണ സമ്പാദിക്കുന്നതിൽ നിങ്ങളുടെ അന്വേഷണം നിങ്ങൾ സർഗാത്മകമാക്കുക അള്ളാഹു സുബുഹാന നിങ്ങൾക്ക് അനുവദനീയമാക്കിയത് നിങ്ങൾ നേടുകയും സമ്പാദിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ യും ചെയ്യുക എന്ന് വീണ്ടും പറയുന്നു ഹലാലി വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ ഹലാലായത് നേടുക ഹലാലായ ഉപജീവനത്തിൽ വഴി കണ്ടെത്തുക എന്നത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമായ കാര്യമാണ് എന്ന് തിരുനബി സാഹുഅല കാർബിറ എന്ന സഹാബിയെ അടുത്ത് വിളിച്ചു നൽകിയ നിർദ്ദേശത്തിലും ഉപദേശത്തിലും ഇക്കാര്യം പ്രത്യേകം പറഞ്ഞിരിക്കുന്നു അനധികൃതമായ മാർഗേണയുള്ള സമ്പാദനം കൊണ്ട് വളർന്ന ഒരു ശരീരവും ഇല്ലാ കാനത്തിന്നാറു ഔലാബിഹി അത് ചെന്നു ചേരാൻ അർഹതപ്പെട്ട സ്ഥലം നരകമല്ലാതെ മറ്റൊന്നില്ല എന്ന് ഇമാം തുർമീ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ പശ്ചാത്തപം മാത്രമാണ് പരിഹാരം തെറ്റുതിരുത്തൽ മാത്രമാണ് പരിഹാരം അനധികൃതമായ മാർഗേണയുള്ള സമ്പാദനത്തിന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുക നമ്മുടെ കയ്യിൽ വന്നപ്പെട്ടത് അർഹർക്ക് തിരിച്ചു കൊടുക്കുക അനുവദനീയമായ മാർഗത്തിലൂടെ ലഭ്യമാകുന്ന വിഭവങ്ങൾ തൃപ്തിപ്പെട്ട് ജീവിക്കുക ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക ഖേദിക്കുക തൗബ ചെയ്യുകാറ് നടത്തുക അള്ളാഹുവിനോട് നിരന്തരമായി പാപമോചന പ്രാർത്ഥന നടത്തുക കർമ്മങ്ങളെ നന്നാക്കുക വിശ്വാസം ഊട്ടുറപ്പിച്ച് തമ്പുരാനിലേക്ക് തിരിച്ചു നടക്കുക അത് മുഖേന അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും നമ്മെ അവന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് ഖുർആാനിൽ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു യാ ആമനു അല്ലയോ വിശ്വാസികളെ തൂബു നസൂഹ നിങ്ങൾ അള്ളാഹുലേക്ക് നിഷ്കളങ്കമായ നിഷ്കപടമായ പശ്ചാത്താപം ചെയ്ത് മടങ്ങുക നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നേക്കും കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് ഇത് അള്ളാഹുന്റെ വാഗ്ദാനമാണ് ഇതല്ലാതെ നമ്മുടെ മുമ്പിൽ പരിഹാരത്തിന് വേറെ വഴിയില്ല അതുകൊണ്ട് തെറ്റായ സമ്പാദന മാർഗത്തിൽ നിന്ന് പിൻവാങ്ങുക ആ സമ്പാദ്യത്തിലൂടെ നമ്മുടെ ഹൃദയം കെട്ടുപോകുന്ന വിശ്വാസം കെട്ടുപോകുന്ന ഹൃദയത്തിൽ ഇരുട്ട് പരക്കുന്ന അങ്ങനെ ധിക്കാരത്തിന്റെ വഴിയിലൂടെ നാം പ്രയാണം ചെയ്യുന്ന അങ്ങനെ മോശം പര്യവസാനത്തിലൂടെ നരകത്തിലെത്തിപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് കരകയറാൻ നമ്മുടെ ഒമ്പിൽ പശ്ചാത്താപത്തിന്റെ തെറ്റുതിരുത്തലിന്റെ യുടെ ഇസ്ഫാറിന്റെ സംഭവിച്ചുപോയ തെറ്റിലുള്ള ഖേദത്തിന്റെ ആ സമ്പാദ്യത്തിലൂടെ വന്ന് ഭവിച്ചത് അർഹതപ്പെട്ടവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നടത്തുന്ന പ്രായത്തിലൂടെ പ്രതിക്രിയയിലൂടെ നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗം തിരിച്ചു പിടിക്കാൻ സാധിക്കും അള്ളാഹു സുബാന ഹോതാല സംഭവിച്ചു പോയ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമു അലൈക്കും വാഹത് വാത്തു